ബോക്സുകളിൽ മൾട്ടിമീഡിയകളിൽ ബ്ലൂടൂത്തുകളിൽ എല്ലാ വേണ്ടാത്തരങ്ങളും കുത്തി നിറച്ചിരിക്കും നമ്മുടെ കുട്ടിയുടെ മൊബൈൽ ഫോണിൽ. അല്ലേ, അതിനല്ലേ ഫോണ്? സ്കൂളിൽ പോണ കുട്ടി, ഒരു കുട്ടി ഇങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് സ്കൂൾ ബസ് ഇങ്ങനെ മുറ്റത്ത് വന്ന് ഓണടിച്ചേ. പടച്ചോനെ നേരം വൈകിയല്ലോ, ഓടിച്ചെന്ന് സ്കൂൾ ബസ്സിലേക്കാണ് കയറി. കുപ്പായത്തിന്റെ ബട്ടൺസ് ഇട്ടത് ബസ് കയറിയിട്ടാ. സ്കൂൾ മുറ്റത്ത് ബസ് നിർത്തി സ്കൂളിലേക്ക് നടക്കുമ്പോ എന്തോ ഒരു ഭാരമില്ലായ്മ, ഒരു കനം പോരാ, ഒരു ഭാരമില്ലായ്മ. എന്റെ പ്രശ്നം, സ്കൂൾ ബാഗ് എടുത്തിട്ടില്ല, മറന്ന്. ബേജാറിൽ ബസ്സിൽ ഓടി കയറിയപ്പോ ബാഗ് എടുക്കാൻ മറന്ന്. പടച്ചോനെ ഇനി എന്താ കാട്ടുക? നേരെ സ്റ്റാഫ് റൂമിൽ ചെന്ന് ക്ലാസ് ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ എന്താ ബാഗ് എടുക്കാൻ മറന്നു ബേജാറിൽ, ഇന്നത്തെ എല്ലാ നോട്ടും ഞാൻ എഴുതിയെടുത്തോളാം, നാളെ അതൊക്കെ നോട്ട് ബുക്കിലേക്ക് പകർത്തി ടീച്ചറെ കാണിച്ച് ഞാൻ ക്ലാസ് കയറിക്കോളാം, ടീച്ചർ എന്നെ ക്ലാസ് കയറ്റണം. ആയിക്കോട്ടെ, ടീച്ചർ പറഞ്ഞു ക്ലാസ് കയറിക്കോ. കുട്ടി ക്ലാസ് കയറി. ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഇടി കൊണ്ട പോലെ കാലിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു തണുപ്പ് ഇങ്ങനെ കയറി. എന്തേ പ്രശ്നം? പടച്ചോനെ മൊബൈൽ ഫോൺ എടുത്തിട്ടില്ല. മൊബൈൽ ഫോണേ എന്തേ പോ? അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ ഇങ്ങനെ ഓനങ്ങനെ അടിച്ചുകൊടുക്കുക അല്ല, അതല്ല പ്രശ്നം. ആ മൊബൈൽ ഫോണ് വീട്ടിന്റെ പുറത്തന്നെ വെച്ചത്, മേശപ്പുറത്ത്. ബാപ്പ അമ്മ വീട്ടിലെ വിവരമുള്ള ആരെങ്കിലും ആ മൊബൈൽ ഫോണൊന്ന് എടുത്ത് നെക്കി നോക്കിയാൽ, അതിന്റെ ഉള്ളിൽ കൂടെ എങ്ങാനും അവർ സഞ്ചരിച്ചു നോക്കിയാൽ, പിന്നെ ഒന്ന് വൈകുന്നേരം പെരേക്ക് ചെല്ലണ്ട, ഒരു കഷ്ടം കയറ് കിട്ടുമോ നോക്കിക്കാരണല്ലേ. അത്രയും വൃത്തികേടാ അതിന്റെ ഉള്ളിലുള്ളത്. ഇതറിഞ്ഞിട്ടല്ലേ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഫോണ് വാങ്ങിക്കൊടുത്തത്? അല്ലേ, എന്തിനാ? നന്നാവാനോ നശിപ്പിക്കാനോ? പത്താം ക്ലാസ്സിൽ ഒരു കുട്ടി പത്താം ക്ലാസ് പാസ്സായപ്പോ ഗൾഫിലുള്ള സമയത്ത് ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒലവി വീട്ടിൽ പോവാണെന്ന് കേട്ടു. ഞാൻ പറഞ്ഞു, അത് അടുത്ത വെള്ളിയാഴ്ച പോവും, എങ്കിലും ഒരു കാര്യം ചെയ്യണം, ഞാനൊരു സാധനം തരാം, അതെന്റെ വീട്ടിൽ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ കൊടുത്തോളാം. അങ്ങനെ വ്യാഴാഴ്ച വൈകുന്നേരം അയാൾ ഒരു നല്ല മനോഹരമായ ഒരു കവറ് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മൗലവി എന്റെ മോള് പത്താം ക്ലാസ് പാസ്സായി. പാസ്സാവൂലെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ നല്ല മാർക്കോടെ പാസ്സായി. ഇത് അവൾക്കുള്ള ഒരു സമ്മാനമാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പെട്ടിയിലൊന്ന് അറിയണല്ലോ, കസ്റ്റംസ് ഒക്കെ ഉള്ളതല്ലേ, എന്താ ഒന്ന് പറയണം, സ്വർണ്ണാണോ എന്താണ്? അയാൾ പറഞ്ഞു, ഒരു മൊബൈൽ ഫോണാണ്. ഏതാ മൊബൈൽ ഫോണ്? അന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും വില കൂടിയ നോക്കിയ കമ്പനിയുടെ ഏറ്റവും വില കൂടിയ എന്റെയൊക്കെ മനസ്സിന്റെ സ്വപ്നമായിരുന്ന ഒരു മൊബൈൽ ഫോൺ. ഞാൻ ചോദിച്ചു, ഇതെന്നെ വേണോ കുട്ടിക്ക്? ആ വേണം. അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു, അവളുടെ ആഗ്രഹം ഞാൻ പൂർത്തിയാക്കി കൊടുക്കുന്നു. ഞാൻ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തി. ആ വീട്ടുകാർ വന്നു, എന്റെ കയ്യിൽ നിന്ന് പൊതിയും വാങ്ങിപ്പോയി. സംഭവം കഴിഞ്ഞു. ആറു മാസങ്ങൾക്ക് ശേഷം അയാൾ ഗൾഫിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി നിങ്ങൾ പറഞ്ഞ പോലെ ആ സമ്മാനം വേണ്ടിയിരുന്നില്ല. എന്തേ അത്? എന്റെ കുട്ടിയുടെ പഠനം ഇന്നത്തോടുകൂടി അവസാനിച്ചു. എന്തു പറ്റി? അയാൾ പറഞ്ഞു, എന്റെ വീട്, അയാളുടെ വീട്, അയാൾ വലിയ സൗദി അറാംകോയുടെ വലിയ കമ്പനിയിൽ വലിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാ. വലിയ കോൺക്രീറ്റിന്റെ ബംഗ്ലാവും ഗേറ്റിങ്ങൽ കാവൽ നിൽക്കുന്ന കൂർക്കയും ഉണ്ട് കോഴിക്കോട് സിറ്റിയിലെ അയാളുടെ വീടിന്. അത്രയും സംരക്ഷണമുള്ള ഒരു വീട്. അയാളുടെ ഭാര്യ മക്കളെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു ഭാര്യ. ഒരു വേണ്ടാത്ത ഒരു വാക്ക് പോലും ആ കുട്ടികളുടെ മുഖത്ത് നോക്കി പറയാൻ ആണൊരുത്തന് സാധിക്കുകയില്ല. ആ നാട്ടിലോ സ്കൂളിലോ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്നു, വീട്ടിൽ കനത്ത സംരക്ഷണമുണ്ട്, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാൻ സ്വന്തമായി വാഹനമുണ്ട്. വേണ്ടാത്ത വൃത്തികെട്ട ഒരുത്തനുമായി ഒരു വാക്ക് പോലും സംസാരിക്കുവാൻ ആ പെൺകുട്ടിക്ക് സാഹചര്യമില്ല. രാത്രി മകളുടെ വായന പരീക്ഷയ്ക്ക് വേണ്ടി മകൾ വായിക്കുന്നത് അന്വേഷിക്കുവാൻ വേണ്ടി ചെന്ന ഭാര്യ കണ്ടത് മകൾ ആരോടോ സംസാരിക്കുന്നു. വാതിൽപ്പള്ളിയുടെ പിന്നിൽ നിന്നും ആ ഭാര്യ ശ്രദ്ധിച്ചു. ഒരു പെൺകുട്ടിയും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്. സ്വന്തം കിടപ്പറയുടെ വാതില് കുറ്റിയിട്ടുകൊണ്ട് ആ പെൺകുട്ടി ബെഡിൽ കമഴ്ന്നു കിടന്നുകൊണ്ട് മൊബൈൽ ഫോണിൽ കൂടി അറ്റമില്ലാത്ത സംസാരം, വൃത്തികെട്ട സംസാരം. സെക്യൂരിറ്റി കാവൽ നിൽക്കുന്ന, നാല് കണ്ണുകളോടെ കാത്തു നിൽക്കുന്ന ഒരു ഉമ്മയുള്ള ഒരു നാട്ടുകാർ മുഴുവനും കാവൽ നിൽക്കുന്ന ഒരു വീടിന്റെ കിടപ്പറയുടെ ഉള്ളിൽ ആ പെൺകുട്ടിയെ നശിപ്പിച്ചത് ആരാണ്? ആർക്കാണ് അതിന്റെ പങ്ക്? ആ ചെറുപ്പക്കാരനെ കുറ്റം പറയണ്ട. നട്ടപ്പാതയ്ക്ക് ഒരു പെണ്ണിനോട് സംസാരിക്കാൻ ചാൻസ് കിട്ടിയാൽ ഒരുവിധ ആൾക്കാരൊക്കെ സംസാരിച്ചു പോകും. പക്ഷേ ആരാണ് ആ പെൺകുട്ടിയെ നശിപ്പിച്ചത്? ഞാൻ പറയും, അവളുടെ ബാപ്പ. അവളുടെ ബാപ്പ അല്ലേ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്ത, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ച സംവിധാനങ്ങളും സൗകര്യങ്ങളും അവരെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതാണോ അതല്ല അവരെ നരകത്തിലേക്ക് നയിക്കുന്നതാണോ എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമുക്ക് സ്നേഹമുണ്ടോ നമ്മുടെ കുട്ടികളോട്? നാളെ പടച്ച തമ്പുരാന്റെ നരകത്തിന്റെ വിറകായി തീകാതിരിക്കാൻ എന്ത് മുൻകരുതലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വീകരിച്ചത്? ഏഴു വയസ്സാകുമ്പോ നിങ്ങളുടെ കുട്ടിയോട് പറയണം, എടാ നിസ്കരിക്കുന്നു പറയണം. ഒരു ദിവസം പറഞ്ഞാ പോരാ,
ഒരു ദിവസത്തിൽ ഒരു വട്ടം പറഞ്ഞാ പോരാ. ഹോമിയോപ്പതിന്റെ മരുന്ന് കൊടുക്കുന്ന പോലെ ഒരു ദിവസം അഞ്ചു വട്ടം പറയണം. എടാ നിസ്കരിച്ചോ, എടാ നിസ്കരിച്ചോ, എടി നിസ്കരിച്ചോ. ഒന്നോ രണ്ടോ ദിവസം പറഞ്ഞാ പോരാ, മൂന്ന് കൊല്ലം പറയണം. മൂന്ന് കൊല്ലം, ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസം. 365 അഞ്ചുകൊണ്ടൊന്ന് ഗുണിച്ചു നോക്കണ്ടി, അപ്പൊ കിട്ടും ഒരു കൊല്ലം എത്ര വട്ടം പറയണം. അതിനെ പിന്നൊരു മൂന്ന് കൊണ്ട് ഗുണിച്ചു നോക്കണ്ടി, അപ്പൊ കിട്ടും മൂന്ന് കൊല്ലത്തിൽ എത്ര വട്ടം പറയണം. അത്ര വട്ടം പറയണം. നിസ്കരിച്ചോ 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 നിസ്കരിച്ചോ. 10 വയസ്സായിട്ട് പറച്ചിന് നിർത്തുക. എന്നിട്ട് ഇങ്ങനെ നോക്കുക, ബാങ്ക് കൊടുക്കുമ്പോ വല്ല അടയാളം കാണുന്നുണ്ടോ? ബാങ്ക് ഇട്ട് കേൾക്കുമ്പോ റിമോട്ടുമായിട്ട് ടിവിന്റെ മുമ്പിൽ തന്നെ പോക്കിച്ചാലേ പിടിച്ചിട്ട് ചന്തിക്ക് നാലെണ്ണം കൊടുക്കണം. നല്ല ചുള്ളൽ കൊണ്ട് എന്താണ് അത്? ചികിത്സന്റെ രണ്ടാമത്തെ ഘട്ട. കുട്ടിക്ക് പനി, ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു 3 ദിവസത്തിന് ഗുളിക തരാം, മാറിയിട്ടില്ലെങ്കിൽ കൊണ്ടുവരണ്ടി. 3ാമത്തെ ദിവസം നമ്മൾ കുട്ടിയെ കൊണ്ട് ഡോക്ടറെ ഒരു കുറവില്ല, എന്നാ ഒരു ഇഞ്ചക്ഷൻ എടുക്കാം. എന്താ ആ ഇഞ്ചക്ഷൻ നേരത്തെ എടുത്തിടായിരുന്നോ? ഇല്ല, അത് ചികിത്സന്റെ രണ്ടാം ഘട്ട. ഗുളി കൊണ്ട് മാറുമോ നോക്കുക, ഇല്ലെങ്കിൽ വേദനിപ്പിച്ചാ മതിയല്ലോ. നമ്മുടെ കുട്ടിക്ക് സൂചി എന്ന് കേൾക്കണേ പേടിയാ. ആ നഴ്സിന്റെ വെള്ളസാരി കണ്ടപ്പോഴാ ഇവൻ കരയാൻ തുടങ്ങി. നമ്മുടെ കുട്ടി കരയണേ നമുക്ക് വല്ല അടങ്ങാറാ, എങ്കിൽ പോലും നമ്മൾ നമ്മുടെ കുട്ടിയെ ബലമായി പിടിച്ചു കൊടുത്തു. ആ നഴ്സിന്റെ സൂചി കുട്ടിയുടെ ശരീരത്തിലേക്ക് ആണ്ടുപോയപ്പോൾ കുട്ടി കരഞ്ഞു. ആ കുട്ടിയുടെ കരച്ചിൽ കാണാതിരിക്കാൻ നമ്മൾ മുഖം തിരിച്ചു പിടിച്ചു. നമ്മുടെ കുട്ടിക്ക് വേദനിച്ചപ്പോഴും നമ്മൾ പിടിവിട്ടില്ല. സൂചി അടിക്കുവാൻ വേണ്ടി നമ്മൾ കുട്ടിയെ ശക്തിയായി പിടിച്ചു കൊടുത്തു. എന്തിനെ? നമ്മുടെ കുട്ടി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഒരല്പം വേദനിച്ചാലും കാര്യമല്ല അല്ലേ? 10 വയസ്സായിട്ടും നമസ്കരിക്കാത്ത ഒരു കുട്ടിയെ കണ്ടാൽ പ്രിയപ്പെട്ട സുഹൃത്തെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുട്ടിക്ക് മാരകമായ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട്. എന്താണ് ആ രോഗം? കുഫ്ര്. കുഫ്ര് നരകത്തിലേക്ക് എത്തിക്കുന്ന രോഗം. 3 കൊല്ലം ചികിത്സിച്ചിട്ടും നമ്മുടെ കുട്ടിയുടെ രോഗത്തിന് കുറവില്ല. അതുകൊണ്ട് ചികിത്സയുടെ രണ്ടാമത്തെ ഘട്ടം വടിയെടുക്കണം, വേദനിപ്പിക്കണം കുട്ടിയെ. ഒരു വക്ത് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവനെ അടിക്കണം. ഇംഗ്ലീഷിന് 10 മാർക്ക് കുറഞ്ഞാ അടിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല? കാക്കൊല്ല പരീക്ഷക്ക് ഒരു വിഷയത്തിന് ബി ഗ്രേഡ് കിട്ടിയാൽ കുട്ടിയെ പിടിച്ച് അടിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. പക്ഷേ 3 കൊല്ലം നിങ്ങൾ പറഞ്ഞിട്ടും 10 വയസ്സാകുമ്പോൾ നിങ്ങളുടെ കുട്ടിയിൽ നമസ്കാരത്തിന്റെ അടയാളങ്ങൾ കാണുന്നില്ലെങ്കിൽ പേടിക്കണം, നിങ്ങൾ ശിക്ഷിക്കണം. നിങ്ങൾ കുട്ടിയെ ബലം പ്രയോഗിച്ചാണെങ്കിലും അവനെ നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് നമസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പഠിപ്പിച്ചത് ഹബീബുല്ലാഹി റസൂലുള്ളാഹി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മറക്കരുത് നമ്മൾ. അപ്പോഴേ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഞാന് ആഴ്ചയിൽ 2 ബ്രോസ്റ്റ് വാങ്ങിക്കൊടുക്കലുണ്ട്, എല്ലാ ദിവസവും ഇറച്ചി വാങ്ങലുണ്ട്, എന്നും മീൻ വാങ്ങലുണ്ട്, പച്ചരി അറിഞ്ഞാണ്ട് ഇപ്പൊ ബസുമതി അരിയ വാങ്ങല്. അതിലേറെ എങ്ങനെയാ കുടുംബത്തെ നോക്കുക? കൂട്ടരെ കുടുംബത്തെ നോക്കുക എന്ന് പറഞ്ഞാൽ തിന്നാൻ കൊടുക്കുക എന്നല്ല. ഒരു തള്ളക്കോഴിക്ക്, ഒരു പെടക്കോഴിക്ക് നിങ്ങൾ 25 കോഴിമുട്ട വെച്ചു കൊടുത്തു നോക്കി, കേടൊന്നും പറ്റിയില്ലെങ്കിൽ 25 മുട്ടയും വിരിയും. 25 മുട്ടയും വിരിഞ്ഞാല് കാക്കയും കഴുകനും പട്ടിയും പാമ്പും ഒന്നും പിടിച്ചില്ലെങ്കിലേ 25 കുട്ടികളെയും തള്ളക്കോഴി തിന്നാൻ കൊടുത്ത് വലുതാക്കും. ചിക്കി ചെരഞ്ഞ് വിളിച്ചു കൂട്ടി എല്ലാ കുട്ടിയെ, ഒരു കോഴിക്കുഞ്ഞും ഭക്ഷണം കിട്ടാതെ മരിക്കൂല. കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കുക എന്നുള്ളത് വലിയൊരു കഥയല്ല എന്നർത്ഥം. അങ്ങാടിയിലെ ചാവാലി പട്ടികൾ പ്രസവിച്ചാലേ ഒരാഴ്ച കഴിഞ്ഞാൽ തള്ളനെക്കാളും വലിപ്പുണ്ടാവും കുട്ടികള്. പാല് മാത്രം കൊടുത്താൽ തള്ളപ്പട്ടി കുട്ടികളെ വളർത്തുക. 4, 5 കുട്ടികളെ ഒപ്പം നമുക്ക് ആകളിലെ 1.25 കുട്ടികളാ. ഈ 1.25 കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കലാണോ ഏറ്റവും വലിയ ഉത്തരവാദിത്തം? അല്ല. അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നരകത്തുനിന്ന് രക്ഷപ്പെടുക. പാന്റുകൾ വലിച്ചടച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളുടെ കാലഘട്ടത്തിൽ ഞെരിയാണിക്കുമേലെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മുടെ ഒരു കുട്ടി വീടിന്റെ പടിയിറങ്ങണമെങ്കിൽ അധ്വാനിക്കണം സഹോദര, നന്നായി അധ്വാനിക്കണം. എളുപ്പല്ലത്. ശരീരത്തിന്റെ സൗന്ദര്യങ്ങൾ മുഴുവനും പുറത്തു കാണിച്ച് വഴിയോരങ്ങളിൽ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരന്റെ കണ്ണുകൾക്ക് വിരുന്നൊരുക്കുമാർ വസ്ത്രം ധരിച്ചുകൊണ്ട് പെൺകുട്ടികൾ ഇറങ്ങി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരീരത്തെ മറച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ച രൂപത്തിൽ ഒരു പെൺകുട്ടി